ഗൗതമ ബുദ്ധ ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്ന ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. BC 563 ഇന്നത്തെ നേപ്പാളിലെ ലുംബിനിയിലുള്ള കപിലവസ്തുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശാക്യ റിപ്പബ്ലിക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചീഫായിരുന്ന ശുദ്ധോധനൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കോശല ഡൈനാസ്റ്റിയിലെ രാജകുമാരിയായിരുന്ന മഹാമായ ആയിരുന്നു. എന്നാൽ ഗൗതമബുദ്ധൻ്റെ ജനനശേഷം മഹാമായ മരണപ്പെടുകയും പിന്നീട് ബുദ്ധൻ്റെ വളർച്ച അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായിരുന്ന പ്രജാപതി ഗൗതമിയുടെ കീഴിലായിരുന്നു. ഈ ഗൗതമിയായിരുന്നു പിന്നീട് ബുദ്ധിസത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘം രൂപീകരിക്കുന്നതിന് കാരണക്കാരിയായി മാറിയത്. ബുദ്ധൻ വിവാഹിതനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാക്യ റിപ്പബ്ലിക്കിലെ ഒരു നോബിളിൻ്റെ പുത്രിയായ യശോധരയായിരുന്നു. ബുദ്ധിസ്റ്റ് വർഗ്ഗങ്ങളിൽ നിന്ന് ഇവരുടെ വ്യത്യസ്ത പേരുകൾ നമ്മൾക്ക് ലഭ്യമാണ്. ബാദക്ഷ, അതുപോലെ ബിംബ, ഗോപ തുടങ്ങിയ പേരുകളിൽ ഇവരറിയപ്പെട്ടിരുന്നു. ബുദ്ധൻ്റെ കസിനായിരുന്നു ദേവദത്തൻ. ദേവദത്തൻ അദ്ദേഹത്തോട് വളരെ വലിയ അസൂയുണ്ടായിരുന്നു. പിന്നീട് ബുദ്ധിസത്തിലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാനും കാരണക്കാരനായ വ്യക്തിയായിരുന്നു ദേവദത്തൻ. ബുദ്ധൻ്റെ ചാരിയുടെ പേര് ഛന്ന എന്നായിരുന്നു. അയാളുടെ സഹായത്തോടു കൂടിയായിരുന്നു ബുദ്ധൻ അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന രാജകുട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് പോവുകയും പിന്നീട് ഒരു അസറ്റിക് ലൈഫ് അദ്ദേഹം തുടങ്ങുകയും ചെയ്യുന്നു. ബുദ്ധൻ്റെ ടീച്ചറുടെ പേരായിരുന്നു അസിത. അസിതൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗുരുവായിരുന്നു. ബുദ്ധൻ ജനിക്കുമെന്നും ബുദ്ധൻ്റെ ഭാവിയെപ്പറ്റി പ്രവചിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അസിതൻ. പിന്നീട് അലാര കലാമയും ഉദ്രക രാമബുദ്ധയും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായി തീർന്നു. ബുദ്ധൻ്റെ കുതിരയുടെ പേര് ഖന്ദക എന്നായിരുന്നു. അദ്ദേഹം മെഡിറ്റേഷനിലായിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നതിന് വന്ന ഒരു ഡെമോണായിരുന്നു മാര എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് ജ്ഞാനോദയം പ്രാപിച്ചതിന് ശേഷം ബുദ്ധൻ സംഘം രൂപീകരിക്കുകയും ആ സംഘയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ദാനങ്ങൾ നൽകുകയും ചെയ്ത വളരെ ധനികനായിട്ടുള്ള ഒരു വ്യാപാരിയായിരുന്നു അനന്ത പിണ്ടിക എന്നറിയപ്പെടുന്നത്. ബുദ്ധൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു അനന്തൻ. എന്നാൽ ഏറ്റവും അധികം വിദ്യാഭ്യാസം നേടിയ ശിഷ്യനായിരുന്നു കശ്യപൻ. ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിൽ അസുഖബാധിതനായിത്തീരുന്ന സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിനായിട്ട് അജാതശത്രു എന്ന് പറയുന്ന രാജാവ് അയച്ച ഭിക്ഷകുരൻ അല്ലെങ്കിൽ ഡോക്ടറായിരുന്നു ജീവക ചിന്താമണി. അങ്ങനെ നീണ്ട 72 വർഷത്തെ ജീവിതത്തിന് ശേഷം അദ്ദേഹം കുശിനഗര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 483 BC അദ്ദേഹം നിർവാണം പ്രാപിക്കുന്നു.